സമാനമായി യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായും ഉള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സുമായും ആശയവിനിമയം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാന കുടിവെള്ള വിതരണ പദ്ധതികൾ തമ്മിൽ ബന്ധിപ്പിക്കണമെന്നും ഒരു പദ്ധതിക്കും വ്യത്യസ്ത ഉറവിടങ്ങൾ ഉണ്ടാവണമെന്നും എഞ്ചിനീയേഴ്സ് നിർദ്ദേശിച്ചു. ചികിത്സയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ഊന്നൽ നൽകുന്ന ആരോഗ്യ നയമാണ് കേരളത്തിന് ആവശ്യമെന്ന് ഡോക്ടേഴ്സും അഭിപ്രായപ്പെട്ടു. നവകേരള നിർമ്മാണത്തിന് അഭിപ്രായം തേടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർവീസിലെ മുതിർന്ന എഞ്ചിനീയർമാരും വിരമിച്ച എഞ്ചിനീയർമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രളയം പോലെയുള്ള ദുരന്തവേളകളിൽ കുടിവെള്ള വിതരണം തടസ്സമില്ലാതെ നടത്തുന്നതിന് പ്രധാന കുടിവെള്ള വിതരണ പദ്ധതികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് എഞ്ചിനീയർമാർ അഭിപ്രായപ്പെട്ടു. പ്രളയ സാഹചര്യത്തിൽ കനാലുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കേണ്ടതുണ്ട്. ഇതിനായി ചെറിയ ഡ്രഡ്ജറുകൾ ലഭ്യമാക്കണം. കാലാവസ്ഥയും കൂടെ പരിഗണിച്ചാവണം നിർമ്മാണ പദ്ധതി റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത്. സോളാർ പദ്ധതി വിപുലമാക്കണമെന്നും റോഡ് സുരക്ഷാ ഓഡിറ്റ് നിർബന്ധമാക്കണമെന്നും എഞ്ചിനീയർമാർ അഭിപ്രായപ്പെട്ടു. ചികിത്സയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ഊന്നൽ നൽകുന്ന ആരോഗ്യ നയമാണ് കേരളത്തിന് ആവശ്യമെന്നും സംസ്ഥാനത്തിന് ആരോഗ്യ വിദ്യാഭ്യാസം അത്യാവശ്യമെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്ന ജങ്ക് ഫുഡ് സ്കൂൾ ക്യാൻറ്റീനുകളിൽ നിന്ന് ഒഴിവാക്കണം. പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രണാതീതമാകുന്ന സാഹചര്യത്തിൽ ആശാവർക്കർമാർ, കുടുംബശ്രീ, ആരോഗ്യസേന എന്നിവരെ ഉപയോഗിച്ച് ഇവ നിയന്ത്രിക്കുന്നതിന് നടപടിയെടുക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ജിറിയാട്രിക് ഡേ കെയർ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് പരിഗണിക്കണം. കേരളം മെന്റൽ ഹെൽത്ത് ആക്ട് നടപ്പാക്കുകയും ക്യാൻസർ രോഗികളുടെ സംസ്ഥാന രജിസ്റ്റർ തയ്യാറാക്കുകയും വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കേരളത്തിൽ മെഡിക്കൽ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രാമീണ മേഖലയിൽ ട്രോമാ കെയർ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി ആശയങ്ങളും ഇവർ മുന്നോട്ട് വച്ചു. വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥർക്കൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.